ടീം, ഹായ്, നമസ്കാരം. നമസ്കാരം. അയ്യോ, ഒരാൾ ഭയങ്കര വിനയം, വേറെ ആള് ഹായും. കൊള്ളാലോ. നിങ്ങൾ ട്വിൻസ് ആണ്? അതെ. ഒരേപോലെയാണോ തൊപ്പി മാറ്റി? ഒരേപോലെ എനിക്ക് തോന്നിക്കോ? അതോ ഹെയർ സ്റ്റൈൽ നിങ്ങൾ മനഃപൂർവ്വം മാറ്റിയതാണോ? ഇങ്ങനെ കോവിഡിന്റെ ടൈം ആയപ്പോ വെറുതെ വീട്ടിൽ നിന്ന് കഴിച്ചപ്പോ ഞാൻ ഇത്തിരി തടി വെച്ചു, അവൻ എലിഞ്ഞു പോയി. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഇച്ചിരി ചേഞ്ച് വന്നു. നിങ്ങൾ ആരാണ് ഒരു മിനിറ്റിനാണെങ്കിലും മൂത്തത്? ഞാൻ 5 മിനിറ്റിന്. 5 മിനിറ്റിന്? കൺഗ്രാജുലേഷൻസ്. ആദ്യം ലോകം കണ്ടതല്ലേ? എങ്ങനെയുണ്ട് എന്നിട്ട് ഇപ്പം? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ശരി, അപ്പം എന്താണ് ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞങ്ങള് കുറച്ച് മാജിക്കുകളാണ് ചെയ്യാൻ പോണത് മെയിൻ ആയിട്ട്. മാജിക്ക്? ഇവിടെ മാജിക്ക് അറിയുന്ന ഒരാളുണ്ട്? അറിയാം. ആ, അപ്പൊ എന്താണ്, ഞാനിവിടെ നിക്കണോ പോണോ? അല്ല, എന്തെങ്കിലും നമുക്ക് ആവശ്യം വരും. ഓ, എന്തെങ്കിലും ആവശ്യം വരും. നിന്നൊന്ന്. ശരി, എന്നാ പ്രോപ്പർട്ടി വരാൻ പറയട്ടെ? ശരി, പ്രോപ്പർട്ടീസ് പ്ലീസ്. നിങ്ങൾ ഇന്ത്യയിലെ എന്തോ ഒരു ആദ്യത്തെ എന്തോ റെക്കോർഡ്, എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. മജീഷ്യൻസ് ആണ്. അടിപൊളി. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ട്വിൻസ് മജീഷ്യൻ ആണ് ഇവർ രണ്ടുപേരും. സൂപ്പർ. ശരി, അപ്പൊ എന്തായാലും നമുക്ക് നിങ്ങളുടെ പെർഫോമൻസിലേക്ക് കടക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതിനകത്ത് കുറച്ച് ക്യാരക്ടറുകളുടെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, പാഷാണൻ ഷാജി, അല്ലെങ്കിൽ നാണിത്തള്ള, കണാരൻ, അങ്ങനെ ഫേമസ് ആയ ക്യാരക്ടർ. അപ്പൊ ആ പേരുകൾ ഒന്ന് രണ്ടെണ്ണം ഒന്ന് വായിച്ചു നോക്കാമോ? നാണിത്തള്ള, പവനായി, പല പല സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരാണേ. ഒരു ബാഗ് കാണിക്കാം, ഇതിന്റെ അകത്ത് വേറെ ഒന്നുമില്ലാന്ന് കാണിക്കാം, ഇത് എംപ്റ്റി ആണെന്ന് കാണിക്കാം. അതുപോലെ വേറെ പ്രത്യേകതകളൊന്നും ഇല്ലാത്തതാണ്. ഇനി ഇതില് മാജിക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ ഇത് ഇതിനകത്തേക്ക് ഇടാം. മൊത്തത്തില് ഇടുവാണേ? ആ, ഇട്ടോളൂ. ഇനി ഇതിന് കണ്ണടച്ചിട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ഒരെണ്ണം എടുക്കാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മള് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് നാദൃശ്യക്കാരെ കയ്യിലൊന്ന് കൊടുക്കാം. ഇപ്പൊ ഓപ്പൺ ചെയ്യരുത്, അതെന്താന്ന് സസ്പെൻസ് ആണ്. ഇനി ഇതിന്റെ മാജിക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ജസ്റ്റ് ഇതിലെ പേരൊന്ന് വായിക്കാവോ? തുറന്ന് വായിക്കുവാണേ. അപ്പൊ ഞാൻ ജസ്റ്റ്, നാണിത്തള്ള എന്ന് പറയുമ്പോ ഹരിശ്രീ രാധാകൃഷ്ണൻ ചേട്ടൻ എന്റെ സുഹൃത്തുക്കളിൽ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മിമിക്രി ആർട്ടിസ്റ്റ് അല്ല എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാണ്. എന്റെ മോനൊരു കലാകാരനാണ്, അവൻ ഈ പറഞ്ഞോളെ റിയാലിറ്റി ഷോയിലൊക്കെ പാടാൻ പോയി. സംഗതി പോരാ, സംഗതി പോരാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പുറത്താക്കി. വിട്ടുകൊടുക്കോ, ഡാൻസിന്റെ പരിപാടിക്കൊക്കെ പോയി, പെർഫോമൻസ് പറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പുറത്താക്കി. ഞാൻ എന്താ ഇത്, ഒരു പെണ്ണങ്ങട് കെട്ടിച്ചു കൊടുത്ത്. മൂന്നാമത്തെ ദിവസം അവള് കെട്ടും കിടക്കി എടുത്തോണ്ട് പോയി. അവന്റെ പെർഫോമൻസ് കൂടിപ്പോയി. ഇനി ഇതിന്റെ മാജിക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ അവിടേക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, ആ ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവോ? ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അപ്പൊ ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പക്രു ചേട്ടനും ഗിഫ്റ്റ് കിട്ടി. അപ്പൊ എന്നെ ഒരു മാജിക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഹെൽപ്പ് ചെയ്യണായിരിക്കും. ഞാനാണല്ലോ ഹെൽപ്പർ. ശരി, ബാ. അപ്പൊ ഷഫിൾ ചെയ്യും. ഇത് കാച്ച് ഷഫിൾ ചെയ്യും. ഷഫിൾ ചെയ്യും. ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് പറഞ്ഞാൽ മതി. സ്റ്റോപ്പ് പറഞ്ഞാ റെഡിയാ. ഓക്കെ, സ്റ്റോപ്പ്. കൈയൊന്ന് ഹോൾഡ് ചെയ്യൂ. ഇങ്ങനെ ഇങ്ങനെയോ? ആ, ഈ രണ്ട്. ആ, എന്താണ്? ഓ, ജസ്റ്റ് ഒന്ന്. എന്റെ അമ്മ ഇരിക്കി പിടിക്കാനാണോ? ആ, ഇത്തിരി ടൈറ്റ്. ഒരു മീഡിയം ടൈറ്റ്. ആ, യെസ്. ഇതില് അമൃത ടിവിയിലെ കുറച്ച് പ്രോഗ്രാംസിന്റെ പേരാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ 5-ാമത്തെ നമ്പർ പ്രോഗ്രാമിന്റെ പേര് എന്ന് പറയുമോ? നമ്മുടെ പരിപാടി കോമഡി മാസ്റ്റേഴ്സ്. കോമഡി മാസ്റ്റേഴ്സ്. അതെ. അപ്പോ സാറിന്റെ കയ്യിലുള്ള ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്തോ. എന്റെ കയ്യിൽ നിന്നും തട്ടിത്തെറിപ്പിച്ചതിൽ നിന്നും ഒരു കാർഡ് വന്നു, അത് നമ്പർ 5. അവിടെ നോക്കിയപ്പോ കോമഡി മാസ്റ്റേഴ്സ് നേരെ കണക്ട് ചെയ്ത്. അവിടെ കൊള്ളാം, അടിപൊളിയാണ്. നല്ല ഇനിയുണ്ടോ? കുറച്ച് താരങ്ങളുടെ പേര് വെച്ചിട്ടുള്ള ഒരു മാജിക് ആണ്. അതിനുവേണ്ടി അടുത്തൊരു ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ഇത് ഒരു ബുക്കാണ്, ഇതിനകത്ത് കുറച്ച് പേരുകൾ ഞാൻ കാണിച്ചു തരാം. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, പൃഥ്വിരാജ് സുകുമാരൻ, അങ്ങനെ ഒരുപാട് താരങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എലീന ചേച്ചി ഇഷ്ടമുള്ള ഏതെങ്കിലും പേജ് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് ഓപ്പൺ ചെയ്താൽ മതി ഏതെങ്കിലും ഒരു പേജ്. ഓക്കെ, ഈ പേരൊന്ന് വായിക്കാവോ? അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ദുൽഖർ സൽമാൻ. ഇനി ഞാൻ അവിടെ ഒരു ഗിഫ്റ്റ് തന്നായിരുന്നില്ലേ, ആ ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവോ? അവിടെ കറക്റ്റ് വന്നത് കറക്റ്റ്. പൊളിച്ചു. ഇനിയുണ്ടോ ഇതുപോലെ ഗിഫ്റ്റുകള്? ഡ്രോയിങ് ആണ്. ശരി. ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വെള്ള കളർ പെയിന്റ് ആണ് നമ്മൾ കാണുന്നത്, പക്ഷെ ഇത് ആക്ച്വലി ഗ്ലൂ ആണ്. ഈ ഗ്ലൂവിലാണ് ഇതിന്റെ ട്വിസ്റ്റ് ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പൊ ഈ ഒരു ഐറ്റത്തിന് വേണ്ടി അജിട്ടല്ലേ നാദുക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കാർഡുകളാണ് നോക്കിയേ അല്ലേന്ന്. എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കാർഡുകളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടുമ്പോ നാദുക്ക ജസ്റ്റ് ഒരു കാർഡിന് മീതെ ടച്ച് ചെയ്താൽ മതി. അപ്പൊ ഇതിൽ നമ്മള് പേരുകൾ നോക്കാണ്. ക്യൂ എന്നുള്ളടുത്ത് പേര് പറയാം. നാദുക്കാര അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ തന്നെയാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടെ, ജസ്റ്റ് ഇതുമ്പോ ഒന്ന് ഇട്ടാ മതി. ഇവിടെ തന്നെ ഞാനൊന്ന് പ്ലേ ചെയ്യാണ് നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ കാണാൻ വേണ്ടി. യെസ്, അപ്പൊ അങ്ങനെ നമ്മള് ആ ഒരു പിക്ചർ എന്താണ് വരച്ചതെന്നുള്ളത് ഇപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. അടിപൊളിയായിട്ടുണ്ട് ശരിക്കും പറഞ്ഞത്. വരച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? തല തിരിച്ചിട്ടാണ് പുള്ളിക്കാരനെ അത് വരച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, വരച്ചതിലല്ല പ്രഡിക്ഷനിലാണ് അതിന്റെ ആ ഒരു മാജിക് ഒളിഞ്ഞു കിടക്കുന്നത്. സൂപ്പർ, അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ. ഇപ്പൊ ഇക്ക ഇവിടെ എന്തെങ്കിലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടുന്ന് തന്നെ അങ്ങ് കമന്റും പറഞ്ഞ് അത് മാത്രമല്ല നമുക്ക് ആ ഗിഫ്റ്റും കൂടെ അങ്ങ് കൈയോടെ കൊടുത്തേക്കാം. നിങ്ങളുടെ ഒരു എന്തൊരു കോമ്പിനേഷൻ, അത് സാധാരണഗതിയിൽ ഇരട്ടകള് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ പറയും പോലെ തന്നെ ഞങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണ്. ഒരു മാജിക്, ഈ ഒരു ഒരുമ, ഈ ഒരു സ്നേഹം, ഈ സൗഹൃദം, ഇതൊക്കെ അങ്ങേയറ്റം വരെ ജീവിതാവസാനം വരെ നിലനിൽക്കട്ടെ. അടിപൊളി. താങ്ക് യു സോ മച്ച് സജിൻ ആൻഡ് സബിൻ. രണ്ടു പേരുടെ മാജിക്ക് ഗംഭീരം എന്നുള്ളതല്ല അതിഗംഭീരം. നിങ്ങൾ ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലേ ചാനലിൽ ഒരു ഒരു ടി വി റിയാലിറ്റി ഷോയുടെ ഫ്ലോറിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ട്വിൻസ് രണ്ടുപേരും വന്ന് മാജിക്ക് കാണിക്കുന്നത്. അങ്ങനെ നിങ്ങളെ അവതരിപ്പിക്കാൻ പറ്റില്ല, നമുക്കും വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പിന്നെ എനിക്കൊരു ഒറ്റ നിർദ്ദേശം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ചെയ്ത മാജിക്കൊക്കെ അതിഗംഭീരമാണ്. പ്രസൻറ്റേഷൻ കുറച്ചും കൂടി പ്ലസൻ്റായിട്ട് പവർഫുള്ളായിട്ട് നല്ല സ്റ്റൈലായിട്ട് ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നതുകൊണ്ട് മാജിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം നിങ്ങൾ ചെയ്തതൊക്കെ അതിഗംഭീര ഐറ്റംസുകളാണ്. ഒരുപാട് ഒരുപാട് വേൾഡ് വൈഡ് പെർഫോമൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട്. താങ്ക് യു. ഞാൻ ഒരുപാട് മാജിക്കൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മാജിക്കിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി തോന്നി എനിക്ക്. പിന്നെ മിമിക്രിയും മാജിക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു നല്ലൊരു കാര്യമാണ് അത് ചെയ്യുന്നത്. എല്ലാ മജീഷ്യന്മാർക്കും അത് പറ്റാത്തൊരു കാര്യമാണ്. വരയും മിമിക്രി മാജിക്ക് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ഇത് കാണാൻ രസമുണ്ട്. പിന്നെ ഒറ്റ കാര്യം, അവതരണം. ഒരു മജീഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ് അവതരണം. നമ്മൾ ആൾക്കാർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക. അത് കോമഡിയിൽ കൂടിയാവാം, അത് ഏത് രീതിയിലാണെങ്കിലും ആ അവതരണത്തിൽ കൂടിയാണ് മാജിക്കിൻ്റെ പകുതി വിജയം നമ്മൾ കണ്ടെത്തുക. എന്തായാലും ഒരുപാട് ഷോസ് കിട്ടട്ടെ, നന്നായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി സ്മാർട്ടായിട്ട് ഇനിയും ചെയ്യാൻ നോക്കുക കേട്ടോ. താങ്ക് യു. അപ്പോൾ കീപ് റോക്കിംഗ്. ഇനി ഞങ്ങളുടെ വക ചെറിയൊരു മാജിക്കൽ ഗിഫ്റ്റ് അങ്ങോട്ടേക്ക് തരാൻ പോകണം, ലണ്ടൻ ക്ലാസിക്കിൻ്റെ ഗിഫ്റ്റ്. ഓക്കെ, ലണ്ടൻ ക്ലാസിക് നൽകുന്ന
Thank you so much.